ഹലോ സ്നേഹം നിറഞ്ഞ ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? എന്തുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു എന്താണ്, കോവിഡൊക്കെയാണ്, നമ്മൾ പതിയെ ഇങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, വീടുകളിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഒരുപാടങ്ങ് ഫ്രണ്ട്സിനെ കാണണം എന്നും പിന്നെന്താ സ്കൂളിലൊക്കെ പോകണമെന്നും ഇപ്പോൾ തോന്നുന്നുണ്ട്. എങ്കിൽ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനും അമ്മയും പറയും, എന്താ സ്കൂളിൽ പോയ സമയമില്ലേ, എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞ ടൈമൊക്കെ ഓർമ്മയുണ്ടോ? അന്നെന്താ പറഞ്ഞേ? ഇന്ന് പോണില്ല, മടിച്ചിട്ട് അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ അതിനായിട്ട് കൊതിക്കുന്നുണ്ട്. ആ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ അലസതയോടെ കളഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ദൈവം തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചല്ല പഠിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകണ്ടേ? അതിനു മുന്നേ നമുക്ക് പതിവ് പോലെ നമ്മുടെ പ്രയർ ചൊല്ലാം. എല്ലാവരും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കൈകൂപ്പി കണ്ണുകളടച്ചോ. പിതാവായ ദൈവമേ, കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും അനുസരിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ പ്രേയറൊക്കെ കഴിഞ്ഞു, ഒന്ന് ഉഷാറായില്ലേ നമ്മൾ? ഇനി എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകണം അല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എത്രാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കണേന്ന്? നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞു എന്ന് വല്ല ഓർമ്മയുണ്ടോ? ആ കഴിഞ്ഞ ഞായറാഴ്ചയും കൂടെ കണ്ടതാ, എന്നിട്ട് ഇപ്പം മറന്നുപോയി എന്ന് പറയരുത് കേട്ടോ. ഇനി അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമ്മൾ 7 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തേക്കാണ്. എത്ര ചാപ്റ്റേഴ്സാണ്? 7 ചാപ്റ്റേഴ്സ് അല്ലേ. ഇനി ആ ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ നമ്മൾ പഠിച്ചതെന്ന് ഓർക്കണുണ്ടോ? 7th ചാപ്റ്റർ ആയിരുന്നു ഈശോയും കുഞ്ഞുങ്ങളും. ഓർക്കണുണ്ടോ ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന്? തൻ്റെ മാതാപിതാക്കളെ ഈശോയെ കണ്ടപ്പോൾ എന്താ ഓടി വന്ന് ബ്ലെസ്സിങ്സ് മേടിക്കാൻ വേണ്ടി ഓടി വന്നതൊക്കെ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ സമ്മതിച്ചോ? ഇല്ല ഇല്ല, ഇപ്പോൾ കാണാൻ പറ്റത്തില്ല എന്ന് തീർത്തും പറഞ്ഞു. അവിടേക്ക് ഈശോ എന്ത് ചെയ്തു? ഇടപെട്ടു അല്ലേ. കാരണം എന്താണ്? അത്രമേൽ ഇഷ്ടമായിരുന്നു ആരെ? ഈശോയ്ക്ക് കുഞ്ഞുമക്കളെ. ടീച്ചർ പറഞ്ഞു, ടീച്ചർ പ്രാർത്ഥിക്കുന്നതും പിന്നെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ടീച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുതിർന്നതാണ് അല്ലേ, പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, വ്യത്യാസമുണ്ട്. അതെന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതെ. പക്ഷേ ഇത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 8 എന്താണ്? ഈശോയുടെ അത്ഭുതങ്ങൾ. നമുക്കെന്നാൽ ആ ചാപ്റ്ററിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, ബൈബിൾ എടുത്ത് വെക്കുക, പോയിൻറ്റ്സ് എഴുതിയെടുക്കാൻ നോട്ട് ബുക്ക്സ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്റർ 8, ഈശോയുടെ അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ? എന്താ അത്ഭുതങ്ങൾ? എന്താണ് നമുക്ക് കണ്ടിട്ട് അയ്യോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുന്നതൊക്കെയാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലേ. ബൈബിളിൽ നിന്ന് വിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം കുറച്ചു നേരം. അങ്ങനെ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? മാജിക് ഷോയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അവിടെ എന്താ കാണുക? ആ എംറ്റി ബോക്സിൽ നിന്ന് നല്ല ജീവനുള്ള പ്രാവുകൾ വരുന്നു, റോസ് ഉണ്ടാവുന്നു അല്ലേ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത്? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മുടെ കണ്ണുകൾക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, മിറാക്കൾ അല്ലേ. അങ്ങനെ നമ്മുടെ ബൈബിളിൽ കുറേ അധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, പഠിച്ചു പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ 3 മതി. ഓക്കെ അല്ലേ, ഫൈൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ, 3 അത്ഭുതങ്ങൾ എന്ന് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? പഠിക്കണം. അപ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അത് ഏതൊക്കെയാണെന്ന് പറയാം. 1 എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അത്ഭുതം.
ഓക്കെ, ഫസ്റ്റ് വൺ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഇനി സെക്കൻഡ് വൺ എന്താണെന്ന് അറിയാവോ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. തേർഡ് വൺ എന്തുവാ? കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് നടന്ന ഒരു വലിയ അത്ഭുതം. ഈ മൂന്ന് അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ആരാണ്? ഈശോ അല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെ അതാണ്, ഈശോയുടെ അത്ഭുതങ്ങൾ. മെജീഷ്യനൊക്കെ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് എന്താ ഒരു എവിടെ നിന്നാ പവർ എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഈശോയുടെ ഈ പവർ എവിടെ നിന്നാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. എവിടുന്നാണ് ആ ഒരു വലിയ പവർ നമുക്കുണ്ടെങ്കിൽ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു എന്താണ് ശക്തിയാണ് ആരില് പ്രവർത്തിക്കുന്നത്? ഈശോയില് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്കും വേണ്ടേ അതൊക്കെ? നമുക്കും സാധിക്കും. എപ്പോഴും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ എന്താണ്, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും നിറച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ സമാധാനം, നമ്മളിലും അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അതെ. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോണം. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്റർ 8, ഈശോയുടെ അത്ഭുതങ്ങൾ. രാവിലെ പുറത്തിറങ്ങി നോക്കിയാലേ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പെട്ടെന്ന് ഇന്നലെ ഇല്ലാത്ത ഒരു പ്ലാന്റിൽ ഒരു പെട്ടെന്നൊരു ഫ്ലവർ വരിക, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ടാവാത്ത ഒരു പ്ലാന്റിൽ പെട്ടെന്ന് ഒരു കായ്ഫലം ഉണ്ടാവുക, ഇതൊക്കെ അത്ഭുതമല്ലേ? ഇതൊക്കെ ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് എന്തായാലും സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ രീസന്റെ കുഞ്ഞുങ്ങൾ എന്താണ്, നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ വരെ കണ്ടില്ലല്ലോ ഒരു നല്ല മുട്ട വന്ന് എന്താ വിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കട്ടെ, നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി, കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം എന്താ ചെയ്യുക? നമുക്ക് ചുറ്റുമുള്ള അത്ഭുതങ്ങളെ ആദ്യം കണ്ണ് തുറന്ന് കാണാൻ നമുക്ക് സാധിക്കണം. സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലേ, എന്ത് മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ. തീർച്ചയായിട്ടും അതെ. എനിവേ, ഇനി നമുക്ക് ഈശോയുടെ അത്ഭുതങ്ങൾ പഠിക്കണ്ടേ. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ, എന്താണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അല്ലേ. ആകാശത്തിലെ കുറേ സംഭവങ്ങളാണ് എന്താണ് സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ. ഇതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് അതീതമായിട്ടുള്ള, എങ്ങനെയാണ് മഴ ഉണ്ടാവണേ, ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കണേ, സൂര്യൻ പോകുന്നത് അറിയുന്നത്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞു ബുദ്ധിക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചോദിച്ചറിയാൻ കൂടുതൽ ആഗ്രഹിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഈശോയും നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ അത്ഭുതങ്ങൾ ചെയ്തതിൽ മൂന്നെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരെണ്ണം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണെന്ന് അറിയാവോ? ഏതാ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. കേട്ടിട്ടുണ്ട് ഈ കുഷ്ഠരോഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? പണ്ട് കാലത്ത് ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ മുറിപ്പാടുകളായിട്ട് ദേഹം മൊത്തം വ്രണപ്പെടും. മനസ്സിലായോ? മൊത്തം വ്രണങ്ങളായിരിക്കും, മൊത്തം മുറിവുകളായിരിക്കും. എന്നിട്ട് ഈ മുറിവുകൾക്ക് ഉണങ്ങാനായിട്ട് എന്ത് ചെയ്യത്തില്ല, എന്താണ് മരുന്നുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ മുറിവുകൾ എന്ത് ചെയ്യും, ഇരുന്നിരുന്നിരുന്നിരുന്ന് ഭയങ്കരമായിട്ട് സ്മെല്ലെടുക്കുന്ന രീതിയിലാവും. ആൾക്കാർക്ക് അടുത്തുകൂടെ പോകാൻ സാധിക്കില്ല. അമ്മാതിരി ഒരു അസുഖമാണെന്ത്, കുഷ്ഠരോഗം. ഓക്കെ, അപ്പൊ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന കഥയാണ് ആദ്യത്തത്. അപ്പൊ കുഷ്ഠരോഗി എങ്ങനെയാ സുഖപ്പെടുത്തിയെന്ന് അറിയാവോ? ഒരിക്കൽ ഈശോ എന്താണ് വഴിയിൽ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. ഈ കുഷ്ഠരോഗി എന്ത് ചെയ്തു, നേരെ പോയിട്ട് ഈശോ അടുത്ത് വണങ്ങിക്കൊണ്ട് കൈകൂപ്പി യാചിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അല്ലേ. കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങനെയല്ലേ, ഒരു കുഷ്ഠരോഗിയുടെ വിശ്വാസമാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കർത്താവിന് മനസ്സുണ്ട്, എന്തായിരിക്കും മനസ്സുണ്ട്, എന്തായാലും കർത്താവിന് മനസ്സുണ്ടാവും എന്ന് ആർക്കറിയാം, കുഷ്ഠരോഗിക്കറിയാം. അപ്പോൾ എന്താ ചെയ്തേ, ആ ഒരു വിശ്വാസത്തോടെ യാചിച്ചുകൊണ്ട് കുഷ്ഠരോഗി കർത്താവിനോട് കേണ അപേക്ഷിക്കുകയാണ്. എന്ത്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയും. ഇപ്പം അശുദ്ധിയോടെയല്ലേ നിൽക്കണേ. കർത്താവ് എന്താ ചെയ്തേന്നറിയാവോ, അയാളെ പതിയെ തൊട്ടുകൊണ്ട് എന്ത് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ അല്ലേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ആ ഒരു സമയം തന്നെ ആ മനുഷ്യൻ്റെ ദേഹത്തുള്ള സകല മുറിപ്പാടുകളും എന്ത് ചെയ്തു, മായുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അതൊരു അത്ഭുതമല്ലേ.
കാരണം അവിടെയുള്ള ഈ പ്രദേശത്തുള്ള സകലമാന ജനങ്ങൾക്കും അറിയാം ഈ മനുഷ്യന് കുഷ്ഠമാണെന്ന്. എപ്പോഴും നോക്കിയാലും ഈ മനുഷ്യനിങ്ങനെ മുറിവൊക്കെ കെട്ടി ഭയങ്കര ബ്ലഡൊക്കെ ഒലിച്ച് നടക്കുന്ന മനുഷ്യനായിരുന്നു, കാണാനൊക്കെ ഒരുപാട് വികൃതമായിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഈ മനുഷ്യന്റെ മുറിവുകളൊക്കെ മാറിയപ്പോൾ ജനങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു, ഇത് എങ്ങനെ സംഭവിച്ചു അല്ലേ. അവൻ പതിയെ എല്ലാവരോടും പറയാൻ തുടങ്ങി, എന്നെ സുഖപ്പെടുത്തിയത് എൻ്റെ കർത്താവാണ്. ആ വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ കുഷ്ഠരോഗിയുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിൻ്റെ? അതെ, ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടത് ആ കുഷ്ഠരോഗിയുടെ വിശ്വാസമാണ്. എന്നെ എൻ്റെ കർത്താവ് സുഖപ്പെടുത്തും എന്നുള്ളൊരു പ്രത്യാശ, വിശ്വാസം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എത്ര കാറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ്, നല്ല നല്ല ടോക്സ് കേൾക്കുക, പിന്നെന്താ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ ഇന്നത്തെ ക്ലാസ്? അപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കഥയാണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അത്ഭുതമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.